വളരെ ഡിഫറൻറ്റായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, പക്ഷെ അവർക്ക് ഈ സപ്പോർട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവരുടെ ബേസിക് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ഹിന്ദിയിൽ ഇന്നിപ്പോൾ ഒരു നോബൽ പ്രൈസ് കിട്ടിയോയെന്ന് ചോദിക്കുന്ന മാതിരിയാണ്. അപ്പം എന്തുകൊണ്ട് ഇത് കിട്ടിക്കൂടാ, ചൈനീസിന് നോബൽ പ്രൈസ് കിട്ടിയില്ല, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഹിന്ദി സംസാരിക്കുന്ന പോലത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് ഒരു നോബൽ പ്രൈസ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് കഥ പറയാനില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ്. നമുക്കതിനെ ആ അങ്ങനെ എഴുതിയ സിനിമ കൃതികളെ നമ്മൾ എൻകറേജ് ചെയ്യാത്തതുകൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാത്തതുകൊണ്ടായിരിക്കുക, അങ്ങനെ പല ഇതിൽ അത് ചുരുങ്ങിക്കിടക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പുതിയ ജനറേഷൻ എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടത് ചുറ്റുപാടുള്ള എക്സ്പീരിയൻസസ്സാണ്, ഹൗ ഡു വി അഡ്രസ് എക്സ്പീരിയൻസസ്. ഇന്നിപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം ചെയ്യുന്ന വ്യക്തിയുടെ സെൽഫ് എന്നുള്ളതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസാണ് സെൽഫ്. ഈ സെൽഫ് എന്ന് പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ, അവിടെ കാഴ്ചകളെല്ലാം പ്രൈമറിലി ഫസ്റ്റ് പേഴ്സണാണ്, തേർഡ് പേഴ്സണോ ഫോർത്ത് പേഴ്സണോ അല്ലെങ്കിൽ ഫിഫ്ത്ത് പേഴ്സണോ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്നില്ല. അത് ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാലം. എന്തുകൊണ്ട് നമ്മളത് അന്വേഷിക്കുന്നില്ല? നമ്മുടെ പ്ലഷർ, നമ്മുടെ നീഡ്. അപ്പം ഈ ഒരു ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എടുക്കുന്നത് പലപ്പോഴും ഒരു സെൽഫ്, അതായത് ഒരു അച്യുതണ്ടെന്ന്, ഭൂമിക്ക് അച്യുതണ്ടെന്നുള്ള നിലയ്ക്ക് അച്യുതണ്ടായിട്ട് നിൽക്കുന്നത് ആ സെൽഫിലായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി കുറേ കൂടെ വലിപ്പമുള്ള ഒരു ചിന്താഗതി ഈ നമുക്ക് കാണേണ്ട. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ കാലത്തിനെ അതിജീവിക്കേണ്ടത്, ആ സമയത്തെ മാത്രമല്ല റീറ്റെയിൻ ചെയ്യേണ്ടത്. ഫ്യൂ സെക്കൻഡിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സിനോ അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സിനോ വേണ്ടിയിട്ടില്ല. ഇത് നിന്ന് കണ്ടിട്ട് നാളെ അത് എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയാൽ അതൊരു ക്രിയേഷനല്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കത്തക്ക രീതിയിലുള്ള വർക്കുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ആ സമയത്തെ ഒരു പ്ലഷറായിട്ട് അത് മാറിയാൽ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി പിന്നീട് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്താലും ചിലപ്പം അത് കിട്ടണമെന്നില്ല. ആ സമയത്തുള്ള അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മാതിരിയുള്ള സ്വാദ് മാത്രം അനുഭവിക്കാനുള്ളൊരു സന്ദർഭമായിട്ട് കലയെ ചുരുക്കരുതെന്നാണ് എൻ്റെ അർത്ഥം. പലപ്പോഴും സിനിമ ഒരു ഒരു ക്രിയേഷനാണ്, റിയൽ എലിമെൻറ്റിൻ്റെ ഇൻസ്പിറേഷൻസാണ് ഒന്ന്. പിന്നെ അത് അതോരോ വ്യക്തികളുടെ അന്വേഷണങ്ങളും അവരുടെ ഇൻ്റർപ്രിട്ടേഷൻസുമാണ്. അപ്പോൾ അതിനകത്ത് അതായത് ഒരു ബുക്ക് വായിക്കുന്ന പോലെ തന്നെ ഒരു ഒരു സന്ദർഭമല്ലാതെ അതിനകത്ത് റിയലും അൺറിയലും ആയിട്ടുള്ള ഘടന അവർക്കറിയാം, എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നത് ആ ഇൻറ്റൻഷൻസ് വസ്ത്രത്തിലൊരു റോങ് ആയിട്ടൊരു റീഡിംഗ് ആണ്. അത് വളരെ എസ്കേപ്പിസിൻ്റെ വാർത്ത, മദ്യപാന മാനീയരാണെന്ന് എഴുതി കാണിച്ചുകൊണ്ട് ആൾക്കാർ കള്ളു കുടിക്കാതിരിക്കുന്നുണ്ടോ? അപ്പം അത് അതുപോലെ തന്നെ പല കാര്യങ്ങളും. അത് അയാളുടെ അറിവ്, ആ ഒരു ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹം എങ്ങനെ വാർത്തെടുക്കുന്നു, അതിനകത്ത് പ്രധാന സ്ഥാനം ഫാമിലിക്കുണ്ട്, സ്കൂളിനുണ്ട്. എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നിയ ഏറ്റവും അഞ്ചാമത്തെ ആറാമത്തെ സ്ഥാനം സിനിമയ്ക്ക് വരുന്നുള്ളൂ. അതുവരെ സിനിമ ആണ് ആദ്യത്തെ കുഴപ്പം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് അതൊരു ഇഗ്നോറൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ മാറ്റുന്നത്. പല കാരണത്താൽ സിനിമയെ കുറ്റം പറയുന്നത് ഒരു പക്ഷേ ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് ഹെൽമെറ്റ് വെക്കുന്നില്ല എന്നുള്ളത് സിനിമയിൽ വെക്കാത്തത് കൊണ്ടാണ് അത് വരുന്നതെന്ന് വെച്ചാൽ, ഈ അൺറിയലായിട്ടുള്ള ഒരു എലിമെൻറ്റിനെ എടുത്ത് റിയലായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് ഒരു, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്വാതന്ത്ര്യം നമ്മളെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അങ്ങനെയൊക്കെയായിരുന്നു KSFDC അക്കാഡമിയൊക്കെ തുടങ്ങിയത്. പലപ്പോഴും അത് നടത്തുന്ന വ്യക്തികളുടെ ഇടയിലേക്കാണ് അത് ചുരുങ്ങിയതെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം നടത്തേണ്ട വ്യക്തികൾക്ക് അവിടെ എത്തണം, പക്ഷെ അതല്ലാതെ ആ സ്ഥാപനം കൊണ്ടുപോകുമ്പം ഇവിടെ ഉള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, നല്ലതും ചീത്തയും ഒരുപോലെ ഫങ്ഷൻ ചെയ്യും. അവിടെ അതിനകത്ത് പ്രായവ്യത്യാസമില്ല,
വോട്ടിങ്ങിനും വ്യത്യാസമില്ല. അപ്പോൾ ആ ഡെമോക്രാറ്റിക് ചിന്തയിൽ പലപ്പോഴും ഒരുപക്ഷെ ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സാഹിത്യകാരൻ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ സാഹിത്യത്തെ പറ്റിയിട്ട് ധാരണയുള്ള അത് അവിടെ അതല്ലാതെയുള്ള ഒരു വ്യക്തികളാണിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ എത്തേണ്ട ആൾക്കാരെയാണോ ഏൽപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് അവരാണോ റൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള സിസ്റ്റം കിടപ്പുണ്ട്. പക്ഷേ സിസ്റ്റം ഉദ്ദേശിച്ച ഫലം സൃഷ്ടിക്കാൻ കേപ്പബിളായിട്ടുള്ള ആൾക്കാരിലെയാണോ ഏൽപ്പിച്ചേക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അനലൈസ് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ ടാലൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാഷ മാത്രമേ അതിനകത്ത് മാറുന്നുണ്ട്. ഈ ഭാഷ മാറുന്നതുകൊണ്ട് അതിനകത്ത് എൻ്റെ മൊത്തത്തിലുള്ള ആ പടത്തിൽ ഡയലോഗ് എന്ന് പറയുന്നത് 20% ഉള്ളൂ. അത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മ്യൂസിക്കിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സിംഫോണിക് ഓർക്കസ്ട്രേഷൻ ആകുമ്പോൾ ഭാഷ എനിക്ക് ഇപ്പം ഒരു പക്ഷേ ഒരു ബംഗാളിയോട് എനിക്ക് ഞാൻ എൻ്റെ പടങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യത്യസ്തമുള്ള ഒരു ഭാഷയാണെന്ന്. അത് ഒരു നാഷണാലിറ്റിയുടെ ഒരു ഭാഷ തന്നെയാണ്. അതിനെ അങ്ങനെ നമുക്ക് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. ഹിന്ദി പോലെ തന്നെ നമുക്ക് ഉപയോഗമുള്ളതാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് ഉപയോഗമുള്ളതാണ് ഇംഗ്ലീഷ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ടി പത്മനാഭൻ്റെ ആണ് എഴുതിയതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അവലംബമാണ് ഇതിനകത്ത്. അതിൽ പ്രധാന കഥാപാത്രം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മദർ എന്നുള്ള അമ്മയാണ് അതിനകത്ത്. അമ്മയുടെ ആദ്യം അങ്ങനെ ആലോചിച്ചുവെങ്കിലും ഇനിയുള്ള വർഷത്തിൻ്റെ ഈ അത് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു സിനിമ ഒരു മാർക്കറ്റും കൂടിയാണല്ലോ. മാർക്കറ്റിനകത്ത് ചില സാധ്യതകൾ എൻ്റെ പ്രൊഡക്ഷനിലെ ആൾക്കാർക്കുള്ള സജഷൻസായിട്ട് വരികയാണെങ്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ പേര് പറയാൻ മടിക്കുന്നത്. Thank you.